ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അമേസ് അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജാനുവരി എട്ടിന് നടന്ന കെ എൽ ഡി സി ഓവർസിയർ ഗ്രേഡ് ത്രീ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ആദ്യത്തെ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ട്രംപ് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് എ വൺ ഡ്രോയിങ് ഷീറ്റ് ഈസ് ഏവൺ ഡ്രോയിങ് ഷീറ്റിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എത്രയാണ് എ വൺ ഷീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫൈവ് നയൻറ്റി ഫോർ ബൈ എയ്റ്റ് ഫോർട്ടി വൺ എം എം ആണ് അപ്പോൾ നമുക്ക് ഈ ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസ് പല എക്സാമിനും എ വൺ ഇൻ്റെയും എ ടുവിൻ്റെയും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടേബിളും ഈ വാല്യൂസ് നമ്മൾ പഠിക്കണം അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിവെക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എ സിറോ ഷീറ്റ് എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ ഏറ്റവും വലുത് എ സിറോ ഷീറ്റാണ് അപ്പം എ സിറോ ഷീറ്റ് എന്ന് പറയുന്നത് എ വണ്ണിൻ്റെ ഡബിളാണ് അതായത് രണ്ട് എ വൺ ഷീറ്റ് നമുക്ക് ഒരു എ സിറോ ഷീറ്റിൽ നിന്ന് കിട്ടും അതുകൊണ്ട് നമ്മുടെ എ വൺ ഷീറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നതായിരിക്കും എ സിറോ ഷീറ്റിൻ്റെ എന്ന് വെച്ചാൽ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ടേബിളിൽ ഡയഗണലി വാല്യൂസ് ഈക്വൽ ആയിട്ട് വരുന്നു ഒരു സൈഡിൽ ഡയഗണലി ഈക്വൽ ആയിട്ട് വരുന്നു മറ്റേ സൈഡിലാണെങ്കിൽ ഡബിളായിട്ടും വരുന്നു അപ്പം ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് ഈ ടേബിൾ പഠിക്കാം അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ടോപ്പിലെ അല്ലെങ്കിൽ ബോട്ടമിലെ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടേബിളിലെ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടും ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിസിബിൾ ഔട്ട്ലൈൻസ് ആർ ഡ്രോൺ സ് ഡാഷ് ലൈൻസ് വിസിബിൾ ഔട്ട്ലൈൻസ് നമ്മൾ എങ്ങനെയാണ് ഡ്രോയിങ്ങിൽ കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എൻജിനീയറിങ് ഡ്രോയിങ്ങിലെ ബേസിക്കായിട്ടുള്ളൊരു കാര്യമാണിത് എന്താണ് ഇപ്പം നമ്മളൊരു ഒബ്ജക്റ്റ് വരയ്ക്കുന്നു ഗ്രാഫിക്സിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് കാണിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് വ്യൂവിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ടോപ്പ് ടോപ്പ്യൂവിൽ നമ്മൾ ഒബ്ജക്റ്റ് കാണുന്ന ഭാഗം നമ്മൾ എങ്ങനെയായിരിക്കും കാണിക്കുന്നത് അതിനെ നല്ല തിക്കായിട്ടുള്ള ലൈന തിക്കായിട്ടായിരിക്കും നമ്മൾ കാണിക്കുന്നത് അപ്പം വിസിബിൾ ഔട്ട് ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് തിക്ക് ലൈൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം ഈ ടേബിളിൽ ടൈപ്സ് ഓഫ് ലൈൻസും അതിൻ്റെ ആപ്ലിക്കേഷൻസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡയമെൻഷൻ ലൈൻസ് ഒക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് തിൻ ലൈൻ ആയിട്ട് ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി കണ്ടിന്യൂസ് തിക്ക് ലൈൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്ട്രമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോ പാരൽ ലൈൻസ് അറ്റ് എനി ആങ്കിൾ ഏത് ഇൻസ്ട്രമെൻ്റ് ആണ് നമ്മൾ പാര എല്ലാ ആംഗിളിലും പാരലൽ ലൈൻസ് വരയ്ക്കാൻ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഓപ്ഷൻസിൽ സെറ്റ് സ്ക്വയറും ക്ലിനോഗ്രാഫും പെൻറ്റഗ്രാഫും ഉണ്ട് ഓക്കെ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്ലാൻ എൻലാർജ് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ പാര ലൈൻസ് വരയ്ക്കാൻ യൂസ് ചെയ്യും പക്ഷേ സെറ്റ് സ്ക്വയറിൻ്റെ മൾട്ടിപ്പിൾസ് ഓഫ് ഫിഫ്റ്റീൻ ഡിഗ്രിയിൽ മാത്രമേ നമുക്ക് ലൈൻസ് വരയ്ക്കാൻ പറ്റുള്ളൂ എല്ലാ ആംഗിളിലും നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് പാരൽ ലൈൻസ് വരയ്ക്കാൻ പറ്റില്ല അപ്പോൾ ക്ലിനോഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് പാരൽ ലൈൻസ് വരയ്ക്കാൻ പറ്റും ഏത് ആംഗിളിൽ വേണേലും വെച്ച് നമുക്ക് ക്ലിനോഗ്രാഫിൽ പാരലൈൻസ് വരയ്ക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ക്ലീനോഗ്രാഫിന് ഒരു അഡ്ജസ്റ്റബിൾ വിങ് ഉണ്ട് അപ്പോൾ ഈ അഡ്ജസ്റ്റബിൾ വിങ് വെച്ച് നമുക്ക് ഏത് ആങ്കിളിൽ വേണേലും നമുക്ക് വെക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ക്ലിനോഗ്രാഫിനെ അഡ്ജസ്റ്റബിൾ സെറ്റ് സ്ക്വയർ എന്നും പറയുന്നുണ്ട് ഓക്കെ അപ്പം ഓപ്ഷൻ ബി ആണ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രഞ്ച് കർവ്സ് ആ യൂസ്ഡ് ടു ഫ്രഞ്ച് കവ്സ് എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഡ്രോ ഇറഗുലർ കർവ്സ് അല്ലേ റെഗുലർ ആയി ഇറഗുലർ ആയിട്ടുള്ള കർവ്സ് വരയ്ക്കാനാണ് നമ്മൾ ഫ്രഞ്ച് കർവ്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ദ ഡയമെൻഷൻസ് മേ ബി റെഡ് ഫ്രം അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങിനാണെങ്കിൽ ഡയമെൻഷൻ ലൈൻ്റെ ടോപ്പിലോ ഡയമെൻഷൻ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലോ ആണ് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നത് അപ്പം ഈ ലൈൻ നമ്മൾ ഡയമെൻഷൻ നമ്മൾ വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ബോട്ടമിൽ നിന്ന് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും നമ്മൾ വായിക്കുന്നത് സോ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ഡി ബോട്ടം ഓർ റൈറ്റ് ഹാൻഡ് സൈഡായിരിക്കും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈസ് മെയ് ടു റെവല്യൂട്ട് അബൌട്ട് വൺ ഓഫ് ഇറ്റ്സ് പെർപ്പൻഡിക്കുലർ സൈഡ്സ് ദ സോളിഡ് ഫോം ഈസ് നോൺ അസ് അപ്പം ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ റിവോൾവ് ചെയ്യിക്കുകയാണ് അപ്പം നമുക്ക് എന്താണ് കിട്ടുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് നമ്മൾ റിവോൾവ് ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോൺ ആണ് കിട്ടുന്നത് അപ്പം ഓപ്ഷൻ ബി കോൺ ആണ് അപ്പം ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് ഒബ്ജക്റ്റ് ഈസ് അസ്യൂംഡ് ടു ബി പ്ലേസ്ഡ് ഇൻ അപ്പം ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എബവ് എച്ച് ബി ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒബ്ജക്റ്റ് എവിടെ ആയിട്ട് വരും അല്ലേ അപ്പോൾ ഏതാണ് ഫസ്റ്റ് ക്വാഡൻ ഫസ്റ്റ് ക്വാഡനിലാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിൽ ഒബ്ജക്റ്റ് ഉണ്ടാവുക കറക്റ്റ് ആൻസർ അപ്പോൾ ഓപ്ഷൻ സി ഫസ്റ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ യൂണിറ്റ് ഓഫ് ആർ എഫ് ഈസ് ആർ എഫ് എന്ന് വെച്ചാൽ റെപ്രസെൻ്റേറ്റീവ് ഫ്രാക് അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഡിസ്റ്റൻസ് ഓൺ മാപ്പ് ബൈ ഡിസ്റ്റൻസ് ഓൺ ഗ്രൗണ്ട് ആണ് അപ്പോൾ അപ്പതിനെന്താണ് യൂണിറ്റ് ഇല്ല അല്ലേ അപ്പം ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയഗണൽ സ്കെയിൽ ഈസ് യൂസ്ഡ് ടു മെഷർ ഡയഗണൽ സ്കെയിൽ ഈസ് യൂസ്ഡ് ടു മെഷർ അപ് ടു ത്രീ ഡയമെൻഷൻ അല്ലേ അപ്പോൾ ഓപ്ഷനിൽ ത്രീ ഡയമെൻഷനുണ്ട് ടു ഡയമെൻഷൻ ഉണ്ട് വൺ ഡയമെൻഷൻ ഉണ്ട് അതിൽ നമുക്ക് പ്ലെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പ്ലെയിൻ സ്കെയിൽ യൂസ്ഡ് ടു മെഷർ ടു ഡയമെൻഷൻ അപ്പോൾ ഈ ഡയഗണൽ സ്കെയിൽ അപ് ടു ത്രീ ഡയമെൻഷൻ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഡൗട്ട് തോന്നാം എനി ഓഫ് ദി അബവ് ആണോ എന്ന് അപ്പം പക്ഷെ നമ്മൾ ഡയഗണൽ സ്കെയിൽ വെച്ച് ടു ഡയമെൻഷൻ റീഡ് ചെയ്യേണ്ട കാര്യമില്ല സോ ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ത്രീ ഡയമെൻഷനാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് ഡയഗണൽ സ്കെയിൽ വെച്ച് ടു ഡയമെൻഷനും വൺ ഡയമെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ സ്കെയിൽ വെച്ച് റീഡ് ചെയ്യാം ഓക്കെ അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ത്രീ ഡയമെൻഷനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പോയിൻറ്റ് പി ഈസ് അബവ് ഹോർസോണ്ടൽ പ്ലെയിൻ ആൻഡ് ബിഹൈൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ ദ പോയിൻ്റ് ഈസ് ഇൻ ദ ഡാഷ് കോഡ്രൈൻ അപ്പം ഗ്രാഫിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ ഈ പറഞ്ഞിരിക്കുന്നത് ഹോർസോണ്ടൽ പ്ലെയിനിന് മുകളിലാണ് പോയിന്റ് പി ആൻഡ് ബിഹൈൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ അപ്പം പോയിന്റ് പി ഹോർസോണ്ടൽ പ്ലെയിൻറ്റിന് മുകളിലും വെർട്ടിക്കൽ പ്ലെയിനിന് ബിഹൈൻഡും ആണ് അപ്പോൾ ഈ സെക്കൻഡ് കോഡൻറ്റിലാണ് പോയിന്റ് പി ഉണ്ടാവുക അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് സർവൈയിങ് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് സർവൈങ് ഏതൊക്കെയാണ് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടും ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് ബൈ മെഷർമെൻറ്റ് ഫ്രം ടു പോയിന്റ്സ് ഓഫ് റെഫറൻസും അപ്പം വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടെന്ന് വെച്ചാൽ എന്താണ് ഒരു പാർട്ടിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്സ് ഒന്നും ബാക്കി റെസ്റ്റ് ഓഫ് ദ വർക്കിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല അതാണ് ഈ ഒരു പ്രിൻസിപ്പൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇതിലെ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയിനേജ് ഇൻ ചെയിൻ സർവേ മീൻസ് ഇപ്പോൾ ഫീൽഡിലുള്ള ലീനിയർ മെഷർമെൻറ്റ്സ് നമ്മൾ ഒരു ചെയിൻ യൂസ് ചെയ്ത് എടുക്കുന്നതിനാണ് നമ്മൾ ചെയിൻ സർവേ എന്ന് പറയുന്നത് അല്ലേ അപ്പം ചെയിൻ വെച്ച് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യും അപ്പം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലാണെങ്കിൽ എല്ലാ ഓപ്ഷൻസും ആണെന്ന് തോന്നും അപ്പം ഏതാണ് ഏറ്റവും കറക്റ്റായിട്ട് തോന്നുന്നത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്നത് അതായിരിക്കും നമ്മൾ ഈ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിന് മാർക്ക് ചെയ്യേണ്ടത് അപ്പം ഇതിൽ ഏറ്റവും കറക്റ്റായിട്ട് വരുന്നത് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്

അതല്ല ജോഗ്രാഫിക് നോർത്ത് ആൻഡ് ജോഗ്രാഫിക് സൗത്ത് എന്നും പറയും ഓക്കെ അപ്പം മാഗ്നറ്റിക് മറീഡിയൻ എന്ന് വെച്ചാൽ എന്താണ് മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും പോയിന്റ് ഓഫ് ഒബ്സർവേഷനും റവന്യൂ സർവേ മാപ്സ് ഒക്കെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ട്രൂ മറീഡിയൻ ആണ് സോ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ട്രൂ നോർത്ത് ആൻഡ് ട്രൂ സൗത്ത് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലെയിൻ ടേബിൾ സർവേയിങ് ഈസ് പ്ലെയിൻ ടേബിൾ സർവേയിങ് നമ്മൾ സ്മോൾ സ്കെയിൽ മാപ്പിനാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മാഗ്നറ്റിക് ഏരിയയിലൊക്കെ നമുക്ക് അഡ്വാൻറ്റേജസ് ആണ് കാരണം എന്താണ് അവിടെ ലോക്കൽ അട്രാക്ഷൻ പോലുള്ള കാര്യങ്ങളൊന്നും പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിനെ എഫക്റ്റ് ചെയ്യില്ല കാരണം എന്താണ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ പിന്നെ ലെസ് കോസ്റ്റ്ലിയറാണ് തിയോഡലൈറ്റ് സർവേയിങ്ങിനെക്കാട്ടിലും ഒക്കെ എല്ലാത്തിനെക്കാട്ടിലും ഒക്കെ ലെസ് കോസ്റ്റ്ലിയർ ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഇൻസ്ട്രമെൻറ്റ് യൂസ്ഡ് ഫോർ ഓറിയൻറ്റിംഗ് പ്ലെയിൻ ടേബിൾ ഈസ് പ്ലെയിൻ ടേബിൾ ഓറിയൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഓറിയൻറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ നമ്മുടെ പ്ലെയിൻ ടേബിൾ സെറ്റ് ചെയ്യുന്നു അപ്പം ഈ പ്ലെയിൻ ടേബിൾ പ്ലോട്ട് ചെയ്തിട്ടുള്ള ലൈൻസ് എല്ലാം നമ്മുടെ എർത്ത് ഗ്രൗണ്ട് സെർഫസിന് പാരലായിട്ട് വരണം അപ്പോൾ അതിനെ നമ്മൾ പ്ലെയിൻ ടേബിൾ സെറ്റ് ചെയ്യുന്ന സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് എന്താണ് ഓറിയൻറ്റിങ് എന്ന് ഈ ഓറിയൻറ്റിങ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ട്രഫ് കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് പിന്നെ ചില ബുക്സിൽ ഒക്കെ ചിലയിടത്തൊക്കെ കാണുന്നത് സർക്കുലോ അല്ലെങ്കിൽ ബോക്സ് കോമ്പസ് യൂസ് ചെയ്തിട്ടും നമ്മൾ ഓറിയൻ്റ് ചെയ്യും എന്നാണ് കണ്ടിട്ടുള്ളത് പിന്നെ നമ്മൾ ഓറിയൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേറെ മെത്തേഡ് എന്ന് വെച്ചാൽ ബാക്ക് സൈറ്റിങ് ആണ് അപ്പം ഈ ട്രഫ് കോമ്പസ് വെച്ച് നമ്മൾ ഓറിയൻറ്റ് ചെയ്യുമ്പോൾ വാല്യൂസ് അത്ര ആക്കുറേറ്റ് ആയിരിക്കില്ല പെട്ടെന്ന് ഒരു വാല്യൂ കിട്ടാൻ വേണ്ടി റാപ്പിഡ് ആയിട്ട് ഒക്കെ നമുക്ക് വാല്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രഫ് കോമ്പസ് യൂസ് ചെയ്യുന്നത് പിന്നെ ബാക്ക് സൈറ്റിംഗ് എന്ന് പറയുമ്പം മോർ ആക്കുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ട്രഫ് കോംബസ് ആണ് എങ്കിലും സർക്കുലർ അല്ലെങ്കിൽ ബോക്സ് കോംബസും യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് ഒബ്സർവേഷൻ ടേക്കൺ ഓൺ ടേണിംഗ് പോയിന്റ് ഈസ് അപ്പോൾ ടേണിംഗ് പോയിന്റിൽ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ഒബ്സർവേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടേണിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഇൻസ്ട്രമെൻ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ റീഡിങ്സ് എടുക്കും അപ്പോൾ ആ പോയിന്റിനെയാണ് നമ്മൾ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ടെമ്പററി ആയിട്ട് നമ്മൾ ഈ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്ത് വെക്കും അപ്പം നമ്മൾ അവിടെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് സൈറ്റ് എടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ റീഡിങ്സ് എടുക്കാൻ നമ്മൾ ഫോർ സൈറ്റ് എടുക്കും അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഒബ്സർവേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഫോർസൈറ്റാണ് പക്ഷേ പി എസ് സിയുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ബാക്ക് സൈറ്റും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ടേണിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ബാക്ക് സൈറ്റും ഫോർ സൈറ്റും എടുക്കുന്ന ഒരു പോയിന്റാണ് അപ്പോൾ എന്തൊക്കെ ഒബ്സർവേഷൻസ് ആണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി വരും പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ദ ഫസ്റ്റ് ഒബ്സർവേഷൻ ടേക്കൺ ഓൺ ടേണിംഗ് പോയിന്റ് ടേണിംഗ് പോയിന്റിൽ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ് ആണ് ഓക്കെ അപ്പോൾ ഇതിൽ ഒരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് കാരണം അവരെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പി എസ് സിക്ക് അറിയാം അപ്പോൾ പി എസ് സി ഇപ്പോൾ ബാക്ക്സൈറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം ഇതിൽ കറക്റ്റ് നമ്മൾ റീഡിങ് എടുക്കുന്ന ഏതാണ് ആണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സർവേ ഓഫ് ഇന്ത്യ ഇസ് നോണസ് ഇപ്പോൾ സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നതാണ് ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക്കൽ സർവേ ബെഞ്ച് മാർക്ക് അതായത് ജി ടി എസ് ബെഞ്ച് മാർക്കാണ് അപ്പോൾ ഓപ്ഷൻ ഡി ജി ടി എസ് ബെഞ്ച് മാർക്കാണ് സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ബെഞ്ച് മാർക്ക് ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ ഇമാജിനറി ലൈൻ ജോയിനിങ് ദ സെൻ്റർ ഓഫ് ഐ പിസ് ആൻഡ് ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ ഒബ്ജെക്ട് ഗ്ലാസ് ഇൻ തിയഡലൈറ്റ് അപ്പോൾ എന്താണ് ഇമാജിനറി ലൈൻ ജോയിനിങ് സെൻ്റർ ഓഫ് ഐപീസ് ആൻഡ് ഓപ്റ്റിക്കൽ സെന്റർ എന്ന് പറയുന്നത് എന്താണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ആണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കോണ്ടോർ ഇൻ്റർവെൽ ഡിപ്പെൻസ് അപ്പോൺ കോണ്ടോർ എന്ന് വെച്ചാൽ എന്താണ് കോണ്ടോർ എന്ന് വെച്ചാൽ എന്താണ് ഇമാജിനറി ലൈൻ പാസിങ് ത്രൂ പോയിന്റ്സ് ഓഫ് ഈക്വൽ എലവേഷൻ ഈക്വൽ എലവേഷനിലൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി ലൈനെയാണ് നമ്മൾ കോണ്ടോർ എന്ന് പറയുന്നത് കോണ്ടോർ ഇൻ്റർവെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കോണ്ടൂർ പോയിൻസ് തമ്മിലുള്ള ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് പറയുന്നത് അപ്പോൾ അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും കോണ്ടോർ ഇൻ്റർവെൽ നേച്ചർ ഓഫ് ഗ്രൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോണ്ടോർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് സ്ലോപ്പ് ആയിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ആണ് അതായത് സ്ലോപ്പ് കൂടും തോറും നമ്മുടെ കോണ്ടോർ ഇൻ്റർവെല് കൂടും അല്ലേ അപ്പം നേച്ചർ ഓഫ് ഗ്രൗണ്ടിനെ കോണ്ടോർ ഇൻ്റർവെൽ ഡിപ്പെൻഡ് ചെയ്യുന്നു പിന്നെ നെക്സ്റ്റ് സ്കെയിൽ ഓഫ് മാപ്പിനെയും കോണ്ടോർ ഇൻ്റർവെൽ ഡിപ്പെൻഡ് ചെയ്യുന്നു പർപ്പസ് ആൻഡ് എക്സ്റ്റൻറ്റ് ഓഫ് സർവേയും കോണ്ടോർ ഇൻ്റർവെൽ ഡിപ്പെൻഡ് ചെയ്യുന്നു അപ്പം നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർവേയൊക്കെ നമ്മൾ ഷോർട്ടർ ഇൻ്റർവെൽ ആയിട്ടുള്ള കോണ്ടോർസാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഓക്കെ അപ്പം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ് ആണ് ആദ്യത്തെ ട്വൻ്റി ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു അപ്പോൾ റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം വീഡിയോയിൽ കാണാം കാണു ഫ്രണ്ട്സ്